വെറും ഒരു രൂപ കൊടുത്ത് ഒരു ലക്ഷത്തിന്റെ കോൺടെസ്റ്റിൽ പങ്കെടുക്കൂ ഇപ്പോൾ തന്നെ കളിക്കൂ ഗുഡ് ഗെയിമർ മൊബൈൽ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യൂ കൂടുതൽ വിവരങ്ങളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ ഫൈനലിൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു തന്റെ ക്യാപ്റ്റനു വേണ്ടി സ്വന്തം വിക്കറ്റ് ത്യജിച്ച സൂര്യകുമാർ യാദവിന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പിഴവ് മൂലമാണ് ടൂർണമെന്റിൽ നിന്നും ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന സൂര്യക്ക് തന്റെ വിക്കറ്റ് ബലികൊടുക്കേണ്ടി വന്നത് എന്നാൽ അർദ്ധ സെഞ്ചുറിക്കരികിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന തന്റെ വേണ്ടി സൂര്യ സ്വന്തം വിക്കറ്റ് നൽകുകയായിരുന്നു പക്ഷേ രോഹിത് സൂര്യകുമാർ യാദവ് റൺഔട്ടിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് ഇതാദ്യമായല്ല രണ്ടായിരത്തി ഇരുപത് ഐ പി എല്ലിൽ ഇരുവരും ഒരുമിച്ച് ബാറ്റ് ചെയ്തപ്പോൾ സൂര്യ റണ് ആകുന്നത് ഇതിനു മുൻപ് രണ്ടു തവണ ഇതേ സംഭവം നടന്നിരുന്നു രസകരമായ കാര്യം എന്തെന്നാൽ ആ മത്സരങ്ങളിലെല്ലാം തന്നെ രോഹിത് അർദ്ധ സെഞ്ചുറി നേടി എന്നതാണ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫിഫ്റ്റ് മാച്ച് ടു തൗസൻഡ് ട്വന്റി അബുദാബിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു ആദ്യത്തെ സംഭവം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് ഓപ്പണർ ഡി കോക്കിനെ രണ്ടാം ഓവറിൽ തന്നെ നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂര്യകുമാറും ചേർന്ന് മികച്ച രീതിയിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി അമ്പത്തിയാറ് പന്തിൽ തൊണ്ണൂറ് റൺസ് കൂട്ടുകെട്ട് ചേർത്ത് മുന്നേറവെയായിരുന്നു റൺഔട്ട് പിറന്നത് സുനിൽ നറയിന്റെ ഓവറിൽ രണ്ടാം റണ്ടിനായി ശ്രമിക്കവേ സൂര്യകുമാർ യാദവ് റൺ ഔട്ടായി ഇരുപത്തിയെട്ട് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും സഹിതം റൺസായിരുന്നു സൂര്യ നേടിയത് സൂര്യ പുറത്താകുമ്പോൾ രോഹിത്തിന്റെ സ്കോറും തന്നെയായിരുന്നു സൂര്യയുടെ വിക്കറ്റിന് പിന്നാലെ ടീമിന്റെ ചുമതല ഒറ്റക്കേറ്റെടുത്ത രോഹിത് അൻപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും ആറ് സിക്സും സഹിതം എൺപത് റൺസ് നേടിയാണ് മടങ്ങിയത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കിങ്സ് ഇലവൻ പഞ്ചാബ് തേർട്ടീൻ മാച്ച് ടൂ തൗസൻഡ് ട്വന്റി അബുദാബിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു രണ്ടാം സംഭവം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് ഇക്കുറിയും ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ഡി കോക്കിനെ നഷ്ടമായി തുടർന്ന് ക്രീസിലെത്തിയ സൂര്യ രണ്ട് ബൌണ്ടറികൾ നേടി മികച്ച രീതിയിലാണ് തുടങ്ങിയത് എന്നാൽ നാലാം ഓവറിൽ മുഹമ്മദ് ഷമിയുടെ ഡയറക്ട് ത്രോയിൽ സൂര്യ റൺഔട്ടായി ഏഴ് പന്തിൽ പത്ത് റൺസായിരുന്നു സൂര്യയുടെ അപ്പോഴത്തെ സമ്പാദ്യം സൂര്യ പുറത്താകുമ്പോൾ പതിനൊന്ന് പന്തിൽ പത്ത് റൺസുമായി നിന്ന രോഹിത് നാൽപ്പത്തിയഞ്ച് പന്തിൽ എട്ട് ഫോറും മൂന്ന് സിക്സും സഹിതം എഴുപത് റൺസ് നേടിയ ശേഷമാണ് പുറത്തായത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഫൈനൽ ടു തൗസൻഡ് ട്വന്റി കഴിഞ്ഞ ദിവസം നടന്ന ഐ പി എൽ ഫൈനലിലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ സംഭവം അശ്വിൻ ഇറങ്ങിയ പതിനൊന്നാം ഓവറിലെ അഞ്ചാം പന്തിൽ രോഹിത് സിംഗിളിനായി വിളിച്ചു എന്നാൽ രോഹിത്തിന്റെ കോളിന് സൂര്യ റെസ്പോണ്ട് ചെയ്തില്ല ഫീൽഡ് ചെയ്ത പ്രവീൺ ദുബൈ സ്ട്രൈക്കേഴ്സ് എന്റിൽ എറിയുകയും ക്യാപ്റ്റനായി ക്രീസ് വിട്ടിറങ്ങിയ സൂര്യ റൺ ഔട്ടാവുകയും ചെയ്തു ഇരുപത് പന്തിൽ പത്തൊമ്പത് റൺസായിരുന്നു സൂര്യ നേടിയത് പതിവ് പോലെ രോഹിത് അൻപത്തിയൊന്ന് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും സഹിതം അറുപത്തിയെട്ട് റൺസ് നേടി മുംബൈയുടെ വിജയത്തിന് വീണ്ടും നിർണായക പങ്കുവഹിച്ചു രോഹിത് ഈ സീസണിൽ ആകെ നേടിയത് മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് അത് മൂന്നും പിറന്നതാകട്ടെ സൂര്യകുമാർ റൺ ഔട്ട് ആയപ്പോഴും ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് ബാറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇവരിൽ ഒരാൾ റണ് ഔട്ടാകുന്നത് പതിവാണ് വിരാട് റണ് ഔട്ടാകുമ്പോഴെല്ലാം തന്നെ രോഹിത് സെഞ്ചുറിയോ ഡബിൾ സെഞ്ചുറിയോ അടിക്കുന്നതാണ് പതിവ് അതുപോലെ തന്നെയായിരുന്നു ഇക്കുറി മുംബൈയിലും ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലിയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ സൂര്യകുമാർ യാദവ് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇരു ടീമുകൾക്കും ഇതുവരെ നല്ലതായിട്ടേ ഭവിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും നല്ല കാര്യം കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്